गुड मॉर्निंग ऑल ऑफ यू लवरियम न्यू वैरायटी इंग्लिश स्पोकन इंग्लिश अध्याय स्वागत स्पोकन इंग्लिश अध्याय ना पढ़ी इतना स्पोकन इंग्लिश अध्याय निवी आद्यमें चानल सब्सक्राइब चानल सब्सक्राइब बेल बटन ऑल प्रेस എല്ലാ ദിവസവും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സ്പോക്കൺ ഇംഗ്ലീഷ് അധ്യായങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമുക്ക് ഇന്നത്തെ പാഠത്തിലേക്ക് പോകാം. ഇന്ന് കഥയിലൂടെയാണ് നാം ഇംഗ്ലീഷ് പഠിക്കുന്നത്. കഥയുടെ ടൈറ്റിൽ ദ ഗോൾഡൻ എഗ്, സ്വർണ മുട്ട. ദ സ്റ്റോറി ഗോസ് ലൈക്ക് ദിസ്. കഥ ഇതുപോലെ പോകുന്നു. There was an egg seller. ഒരു മുട്ട വിൽപ്പനക്കാരൻ ഉണ്ടായിരുന്നു. Who sold eggs of hen, duck and many other birds. അദ്ദേഹം ഹെൻ എന്ന് പറഞ്ഞാൽ പിടക്കോയി, ഡക്ക് താറാവ് ആൻഡ് അദർ അനിമൽസ് അദർ ബേർഡ്സ്. അദ്ദേഹം ഹെന്നിൻ്റെയും അതുപോലെ തന്നെ ഡക്ക് and other birds അഥവാ പിടക്കോയിയുടെയും താറാവിൻ്റെയും മറ്റു വിവിധതരം പക്ഷികളുടെയും മുട്ടകൾ വിൽക്കുന്ന മുട്ട വിൽപ്പനക്കാരൻ ആയിരുന്നു. The earnings were low and his family lived in poverty. The earnings were low. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം, എന്നാണ് സമ്പാദിക്കുക, earnings എന്ന് പറഞ്ഞാൽ സമ്പാദ്യങ്ങൾ. The earnings were low. അദ്ദേഹത്തിൻ്റെ സമ്പാദ്യം വളരെ ചെറുതായിരുന്നു, വളരെ കുറവായിരുന്നു. കാര്യമായിട്ടൊന്നും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ സാധിച്ചിട്ടില്ല. And his family lived in poverty. അദ്ദേഹത്തിൻ്റെ കുടുംബം ദാരിദ്ര്യത്തിൽ ആയിട്ട് ജീവിച്ചു. A Swamiji donated a duck to the merchant saying. ഒരു സ്വാമിജി ഡൊണേറ്റഡ് എന്ന് പറഞ്ഞാൽ സംഭാവന കൊടുത്തു, സംഭാവനയായിട്ട് നൽകി. ഡൊണേറ്റഡ് എ ഡക്ക്, ഒരു താറാവിന് അദ്ദേഹത്തിന് സംഭാവനയായിട്ട് നൽകി. ടു ദ മേർച്ചൻ്റിനാർക്ക്, ആ മേർച്ചൻ്റെ തന്നെ വ്യാപാരി, ആ വ്യാപാരിക്ക് നൽകി. സെയിങ്, ആ വ്യാപാരിക്ക് ഒരു ഡക്കിനെ സംഭാവന ചെയ്ത സമയത്ത് ഒരു കാര്യം പറഞ്ഞിരുന്നു. സെയിങ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട്, ലുക്ക് പോർ മെർച്ചൻ്റ്, പാവം വ്യാപാരി നിങ്ങൾ നോക്കൂ. ദിസ് ഡക്ക് വിൽ സോൾവ് ഓൾ യുവർ പ്രോബ്ലംസ്. ഈ താറാവ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് പരിഹരിച്ചു തരും, സോൾവ് ചെയ്തു തരും. കീപ്പ് ഇറ്റ് സേഫ്, അതുകൊണ്ട് സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ ഈ താറാവിനെ നിങ്ങൾ പരിപാലിക്കണം. ആൻഡ് ഹെൽത്തി, ആരോഗ്യത്തോടുകൂടി. ഈ താറാവിന് രോഗമൊന്നും വരാതെ ഹെൽത്തി ആയിട്ട് ആരോഗ്യത്തോടുകൂടി നോക്കി വളർത്തണം എന്നുള്ള ഒരു ഡിമാൻഡോടുകൂടി സോമജി ആ പാവപ്പെട്ട ഫാമിലിക്ക് ഒരു താറാവിനെ ഡൊണേറ്റ് ചെയ്തു, സംഭാവനയായിട്ട് കൊടുത്തു. ദ എഗ് സെല്ലർ ബ്രോഡ് ദ ഡക്ക് ഹോം. ദ എഗ് സെല്ലർ ബ്രോഡ് ദ ഡക്ക് ഹോം എന്ന് പറയുമ്പോൾ അതിനർത്ഥം ദ എഗ് സെല്ലർ മുട്ട വിൽപ്പനക്കാരൻ ബ്രോഡ് ദ ഡക്ക് ഹോം, ആ താറാവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഹോമിന് മുമ്പ് ടു എന്ന് ഉപയോഗിക്കരുത്, അവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക. ബ്രോഡ് ദ ഡക്ക് ഹോം, ബ്രോഡ് ദ ഡക്ക് ടു ദി ഹൗസ് ആണെങ്കിൽ ടു എന്ന് ഉപയോഗിക്കാം. ഹോമിന് മുമ്പിൽ നാം ടു ഉപയോഗിക്കില്ല. ആൻഡ് വെയ്റ്റഡ് ഈഗർലി ടു സീ വാട്ട് വുഡ് ഹാപ്പൻ. വെയ്റ്റഡ് ഈഗർലി, വളരെ ആഗ്രഹിച്ചുകൊണ്ട് കാത്തിരുന്നു, വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നു. ടു സീ, കാണാൻ. വാട്ട് വുഡ് ഹാപ്പൻ, എന്ത് സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ സ്വർണ്ണമുട്ട ഇടുന്ന താറാവിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. സ്വർണ്ണമുട്ട ഇടുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് ആ എക്സെല്ലർ അഥവാ മുട്ട വിൽപ്പനക്കാരൻ കാത്തിരിക്കുകയാണ്. ദ നെക്സ്റ്റ് ഡേ, അടുത്ത ദിവസം. വെൻ ഹി വെന്റ് ടു ഹിസ് ബാക്ക് യാർഡ്, യാർഡ് നന മുറ്റം, ബാക്ക് യാർഡ് നന പിറകു വശത്തെ മുറ്റം. വെൻ ഹി വെന്റ് ടു ഹിസ് ബാക്ക് യാർഡ് ടു കളക്ട് ദ എഗ്സ്, അവന് പിറകു വശത്തുള്ള വീടിൻ്റെ മുറ്റത്തേക്ക് അവന് പോയി. എന്തിനു പോയി? ടു കളക്ട് ദ എഗ്സ്, ആ മുട്ടകളെ ശേഖരിക്കാൻ വേണ്ടി. ഹി വാസ് അസ്റ്റോണിഷ്ഡ് എന്നാണ് അവന് ഞെട്ടിപ്പോയി. ഹി വാസ് അസ്റ്റോണിഷ്ഡ് ടു സീ എ ഗോൾഡൻ എഗ് ലൈങ് നിയർ ദി ഡെക്ക്. ഹി വാസ് അസ്റ്റോണിഷ്ഡ്, അവൻ ഞെട്ടിപ്പോയി. ടു സീ എ ഗോൾഡൻ എഗ്, ഒരു സ്വർണ്ണ മുട്ട കണ്ടപ്പോൾ. ലൈങ് കിടക്കുക, ലൈങ് നിയർ ദ ഡെക്ക്, ആ താറാവിന് അടുത്ത്, നിയർ നന അടുത്ത്. എന്നിട്ട് അവന് പറയുകയാണ്, ലുക്ക് ഹിയർ മൈ ഡിയർ വൈഫ്, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ഇവിടേക്ക് നോക്കൂ. ലുക്ക് ഹിയർ, ഇവിടേക്ക് നോക്കൂ. ലുക്ക് ഹിയർ, ഇവിടേക്ക് നോക്കൂ. ദ എക്സെല്ലർ ക്രൈഡ് ഇൻ ജോയ്. ക്രൈഡ് ഇൻ ജോയ് എന്ന് പറഞ്ഞാല് ജോയ് എന്ന് പറഞ്ഞാൽ ആനന്ദം. ആനന്ദത്തോടു കൂടി അലറി വിളിച്ചു. ക്രൈഡ് തന്നെ കരഞ്ഞു എന്നുള്ള അർത്ഥമുണ്ട്. ഇവിടെ ദ എക്സെല്ലർ ക്രൈഡ് ഇൻ ജോയ്, ആ മുട്ട വിൽപ്പനക്കാരൻ സന്തോഷം കൊണ്ട്, ആനന്ദം കൊണ്ട് അലറി വിളിച്ചു. ടു ഹിസ് വൈഫ്, അവൻ്റെ ഭാര്യയോട് അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു. ഹി സോൾഡ് ദ, എന്ത് പറഞ്ഞു? ലുക്ക് ഹിയർ മൈ ഡിയർ വൈഫ്, ലുക്ക് ഹിയർ, ഇവിടെ നോക്കൂ, നോക്കൂ, ഇവിടെ സ്വർണ്ണ മുട്ടയാണ് നമ്മുടെ താറാവ് ഇട്ടിരിക്കുന്നത്. ഹി സോൾഡ് ദി ഗോൾഡൻ എഗ് ഇൻ ദ പോൺ ഷോപ്പ്. ഹി സോൾഡ് ദ ഗോൾഡൻ എഗ്, ആ സ്വർണ്ണ മുട്ട അവന് വിറ്റു. സെൽ എന്നതിനെ വിൽക്കുക, സോൾഡ് വിറ്റു. ഇൻ ദ പോൺ ഷോപ്പ്, പോൺ ഷോപ്പ് എന്ന് പറഞ്ഞാൽ പണയം വെക്കുന്ന ഷോപ്പ്. സാധനങ്ങൾ, ഒരു സാധനം കൊടുത്തതിന് പകരം വേറെ മറ്റൊരു സാധനം തിരിച്ചു വാങ്ങാം. അങ്ങനെയുള്ള സമ്പ്രദായം മുമ്പ് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള പണയം വെക്കുന്ന ഷോപ്പിലേക്ക് കൊടുത്തു. ആൻഡ് ബോട്ട് മെനി തിങ്സ് ഫോർ ഹിസ് ഫാമിലി. ആ സ്വർണ്ണ നാണയം, സ്വർണ്ണമുട്ട കൊടുത്തിട്ട് ആ പൈസ, അതിനോട് തുല്യമായ പല സാധനങ്ങളും അവൻ വാങ്ങി. ബ്രോ ബോട്ട്സ് എന്ന് പറഞ്ഞാൽ ബൈ, വാങ്ങുക, അതിൻ്റെ പാസ് ഫോമാണ് ബോട്ട്. ബൈ വാങ്ങുക, ബോട്ട് വാങ്ങി. ആൻഡ് ബോട്ട് മെനി തിങ്സ് ഫോർ ഹിസ് ഫാമിലി, അവൻ്റെ കുടുംബത്തിന് ഒരുപാട് സാധനങ്ങൾ വാങ്ങി. തിങ്സ് എന്ന് പറഞ്ഞാൽ സാധനങ്ങൾ. ഈച്ച് ഡേ, ഓരോ ദിവസവും. ദ ഡെക്ക് ലൈറ്റ് എക്സാക്ട്ലി വൺ ഗോൾഡൻ എഗ്. ദ ഡെക്ക് താറാവ് ലൈഡ് എക്സാക്ട്ലി, ലൈഡ് തന്നെ ഇട്ടു. എക്സാക്ട്ലി എന്നതിനെ കൃത്യമായിട്ട്. വൺ ഗോൾഡൻ എഗ്, ഓരോ സ്വർണ്ണമുട്ട. ഓരോ ദിവസവും ക്രമം തെറ്റാതെ ഓരോ സ്വർണ്ണമുട്ട ഇട്ടുകൊണ്ടിരുന്നു. ഡേയ്സ് പാസ്ഡ് ഓൺ, ദിവസങ്ങൾ കടന്നുപോയി. ഡേയ്സ് പാസ്ഡ് ഓൺ, ദിവസങ്ങൾ കടന്നുപോയി. സ്ലോലി, സാവധാനത്തിൽ. ദ എക്സ് സെല്ലർ ബിക്കെയിം റിച്ച്. ദ എക്സ് സെല്ലർ, മുട്ട വിൽപ്പനക്കാരൻ, ബിക്കെയിം, ആയിത്തീർന്നു. ബിക്കം, ആയിത്തീരുക, അതിൻ്റെ പാസ്ഫോമാണ് ബിക്കെയിം. ആയിത്തീർന്നു, റിച്ച്, പണക്കാരനായിത്തീർന്നു. ദെൻ, അങ്ങനെ. ദെൻ കെയിം ദ റിയൽ പ്രോബ്ലം, അങ്ങനെ യഥാർത്ഥ പ്രശ്നം അവിടെ ഉണ്ടായി. കെയിം തന്നെ വന്നു എന്നുള്ള യഥാർത്ഥ പ്രശ്നം അവിടെ അരങ്ങേറി. ദ എക്സ് സെല്ലേഴ്സ് വൈഫ്, ആ മുട്ട വിൽപ്പനക്കാരൻ്റെ ഭാര്യ, ടേൺഡ്, മാറി. ടേൺ തന്നെ തിരിയുക എന്നർത്ഥം. ടേൺഡ് ഗ്രീഡി, ഗ്രീഡി ആർത്തി ഉള്ളവളായിട്ട് മാറി. ടേൺഡ് ഗ്രീഡി എന്ന് പറഞ്ഞാൽ ആർത്തി ഉള്ളവളായിട്ട് മാറി. അവളുടെ സ്വഭാവം തന്നെയാണ് മാറി. ഷി ടോൾഡ് ഹർ ഹസ്ബൻഡ്, അവള് അവളുടെ ഭർത്താവിനോട് പറഞ്ഞു. ഡാർലിംഗ്,
പ്രിയേ ഫോർ ഹൗ ലോങ് ഷുഡ് വി എൻജോയ് വിത്ത് ഓൺലി വൺ എഗ് പെർ ഡേ പ്രിയ അവൾ ഭർത്താവിനോട് പറയാണ് അപ്പോൾ പ്രിയ How long should we enjoy with only one egg per day? ഒരു ദിവസം ഓരോ സ്വർണ്ണ മുട്ട കൊണ്ട് നാം എങ്ങനെ ആനന്ദിക്കും? എത്ര കാലം നമ്മൾ ഇങ്ങനെ ജീവിക്കും? If we open the dex belly, belly എന്ന വയറ്, if we open the dex belly, ആ താറാവിൻ്റെ വയറ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ, തുറന്ന് നോക്കിയാൽ, we would be getting many eggs at a time. ഒറ്റ പ്രാവശ്യം കൊണ്ട് നമുക്ക് മുതലാളിയാവാം. ഒരുപാട് മുട്ട ഒരേ സമയം നമുക്ക് ലഭിക്കും. ആ സ്വർണ്ണ മുട്ടയുടെ താറാവിൻ്റെ വയറ്റിൽ മുഴുവൻ മുട്ടകളാണ്. അതിനെ ഓപ്പൺ ചെയ്ത് ഒരു കത്തിയെടുത്ത് തുറന്ന് നോക്കിയാൽ നമുക്ക് ഒരുപാട് മുട്ടകൾ നമുക്ക് ലഭിക്കും. വി കെൻ ബിക്കം റിച്ച്, നമുക്ക് മുതലാളി ആയിത്തീരാം. ബിക്കം ആയിത്തീരുക, ബിക്കം റിച്ച്, മുതലാളി അഥവാ സമ്പന്നൻ ആയിത്തീരും. ഓൾ റിച്ച് ഓൾ അറ്റ്വാൻസ്, അറ്റ്വാൻസ് എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ. വി കെൻ ബിക്കം റിച്ച് ഓൾ അറ്റ്വാൻസ്, നമുക്ക് ഉടൻ തന്നെ നമുക്ക് സമ്പന്നൻ, സമ്പത്തുള്ള ധനികനായിട്ട് ആയിത്തീരുവാൻ സാധിക്കും. The foolish exceller listened to his wife. മണ്ടനായ ആ മുട്ട വിൽപ്പനക്കാരൻ അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത് കേട്ടു. Listen to his wife. ഭാര്യ പറയുന്നത് കേട്ടു. He cut open എന്ന് പറഞ്ഞാൽ മുറിച്ചു, മുറിച്ചു ഓപ്പൺ തുറന്നു. അപ്പോൾ ഈ കട്ട് ഓപ്പൺ ദി ഡെക്ക്, ആ താറാവിനെ വയറ് മുറിച്ചിട്ട് തുറന്നു, കത്തിയെടുത്ത് വയറ് മുറിച്ചിട്ട് തുറന്നു നോക്കി. അലാസ്, അലാസ് എന്ന് പറഞ്ഞാൽ കഷ്ടം. There was not even one egg. ആ താറാവിൻ്റെ വയറ്റിൽ ഒരു മുട്ട പോലും ഉണ്ടായിരുന്നില്ല. It was now too late for him. It was now too late for him to repent. It was, അതായിരുന്നു. Now, ഇപ്പോൾ. Too എന്ന് പറഞ്ഞാൽ വെരി എന്നാണ് അതിൻ്റെ അർത്ഥം. Very late, വളരെ താമസിച്ചു. For him, അവന്. To repent, പശ്ചാത്തപിക്കാൻ. പശ്ചാത്തപിക്കാനുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്വർണ്ണമുട്ട ഇടുന്ന താറാവ് എല്ലാം നശിച്ചു. ഇനി സ്വർണ്ണമുട്ട ലഭിക്കില്ല. ഈ കഥയിൽ നിന്ന് ലഭിക്കുന്ന മോറൽ, ഗ്രീഡ് ലീഡ്സ് ടു മിസറി, അത്യാഗ്രഹം ദുഃഖത്തിലേക്ക് നയിക്കുന്നു. ഗ്രീഡ് അത്യാഗ്രഹം, ലീഡ്സ് നയിക്കുന്നു ടു മിസറി, ദുഃഖത്തിലേക്ക്. അതുകൊണ്ട് ഈ കഥയിൽ നമുക്ക് ലഭിക്കുന്നത് അത്യാഗ്രഹം പാടില്ല എന്നുള്ളതാണ്. അത് കഷ്ടപ്പാട് ദുഃഖത്തിലേക്ക് അത് നയിക്കും. അപ്പോൾ ഇതിൽ നിന്ന് ഒരുപാട് വേർഡുകൾ നമ്മൾ പരിചയപ്പെട്ടു, ഒരുപാട് സെൻറ്റൻസിൻ്റെ ഓർഡർ നമുക്ക് പരിചയപ്പെട്ടു, ഒരു കഥ കേൾക്കാൻ സാധിച്ചു, കഥയിൽ നിന്നുള്ള പാഠം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇങ്ങനെ രസകരമായിട്ട് ഇനി നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാം. അപ്പോൾ അടുത്തൊരു പുതിയമായിട്ട് ഇനി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.